നമസ്കാരം. സ്വപ്നയുടെ സ്വർണവും ഇപ്പോൾ ചർച്ചാ വിഷയമാവുകയാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാത്തിലും എം ശിവശങ്കറിനും പങ്കുണ്ട് എന്ന കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ഒപ്പം തന്നെ സ്വപ്നയ്ക്കും ശിവശങ്കറിനും അതുപോലെ സരിത്തിനും സന്ദീപ് നായർക്കുമൊക്കെ എത്രയോ ബാങ്കുകളിൽ അക്കൗണ്ടുണ്ട്. സഹകരണ ബാങ്കുകളിൽ വരെ അക്കൗണ്ടുണ്ട്. ശരിക്കുള്ള അക്കൗണ്ട് കൂടാതെ, അതായത് റെക്കോർഡിക്കലായ അക്കൗണ്ട് കൂടാതെ, പലതരത്തിലുള്ള അക്കൗണ്ടുകൾ ഇവർ ഒക്കെ ബാങ്കിൽ തുടങ്ങിയിട്ടുണ്ട്. അതിലൊക്കെ എത്ര രൂപ നിക്ഷേപിച്ചിട്ടുണ്ട്? ഈ കോടിക്കണക്കിന് രൂപ കമ്മീഷൻ പറ്റിയല്ലോ. അപ്പോൾ ഈ കമ്മീഷൻ ഏതാണ്ട് 4 കോടിയോളം രൂപ കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടിയ പണമൊക്കെ ഇങ്ങനെ നിക്ഷേപിച്ചിരിക്കുകയാണോ വിവിധ ബാങ്കുകളിൽ? സ്വപ്ന സുരേഷ് എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതായത് എങ്ങനെ നോക്കിയാലും എവിടെ നോക്കിയാലും തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും ചിത്രങ്ങൾ മാത്രമാണ് ഇവരിൽ നിന്ന് പുറത്തു വരുന്നത്. കംപ്ലീറ്റ് ഉടായിപ്പാണ്. ഈ സ്വപ്നയുടെ ആദ്യ വിവാഹം കഴിഞ്ഞിട്ട് ഏതാണ്ട് 20 വർഷം കഴിഞ്ഞു. ഇക്കാലം അത്രയും ഈ സ്വർണം, ഈ കല്യാണത്തിന് കിട്ടിയെന്ന് പറയുന്ന സ്വർണം എവിടെയാണ് സൂക്ഷിച്ചിരുന്നത്, എങ്ങനെയാണ് സൂക്ഷിച്ചിരുന്നത് എന്നതിന് ഒരു ഉത്തരവുമില്ല. സ്വപ്ന സുരേഷിൻ്റെ ബാങ്ക് ലോക്കറിൽ കണ്ടെത്തിയ സ്വർണവും പണവും സ്വർണ്ണക്കടത്തിൽ നിന്ന് ലഭിച്ച വരുമാനം കൊണ്ടാണ് വാങ്ങിയത് എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അതിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിൻ്റെ പങ്കുണ്ടെന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റാണ് ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. ലോക്കറിൽ കണ്ടെത്തിയ 1 കോടി രൂപയ്ക്കും 1 കിലോയോളം സ്വർണത്തിനും അവകാശികളായി ഉന്നതർ വേറെയും ഉണ്ടോ എന്ന് അന്വേഷണം തുടരുകയാണ്. എം ശിവശങ്കറിൻ്റെ ശുപാർശയിന്മേലാണ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റായ വേണുഗോപാൽ അയ്യരുടെയും സ്വപ്നയുടെയും പേരുകൾ ചേർത്ത് 2018 വർഷത്തിൽ ലോക്കർ എടുത്തത്. 1 വർഷത്തോളം ഈ വേണുഗോപാൽ അയ്യരാണ് ലോക്കർ കൈകാര്യം ചെയ്തത്. അദ്ദേഹം 3 തവണ ലോക്കർ തുറന്നിട്ടുണ്ട്. ഈ കാലയളവിൽ പണവും മറ്റും വച്ചിരുന്നു. 2019 പകുതിയോടെയാണ് സ്വപ്ന സ്വർണവും പണവും ലോക്കറിൽ വെച്ചത്. കണ്ടെടുത്ത സ്വർണം വിവാഹ സമാനമായി ലഭിച്ചതാണെന്നാണ് സ്വപ്നയുടെ വാദം. ആദ്യ വിവാഹം കഴിഞ്ഞിട്ട് 20 വർഷത്തോളമായി. ഇക്കാലമത്രയും സ്വർണം എവിടെയാണ് സൂക്ഷിച്ചിരുന്നത് എന്ന ചോദ്യത്തിന് സ്വപ്നയ്ക്ക് ഇതുവരെ തൃപ്തികരമായ ഒരു ഉത്തരം നൽകാൻ സാധിച്ചിട്ടില്ല. കണ്ടെത്തിയ സ്വർണത്തിന് വർഷങ്ങളുടെ പഴക്കമില്ലെന്നും ഏറെയും പുതിയ ആഭരണങ്ങളാണെന്നും പരിശോധനയിൽ വ്യക്തമായി. കള്ളപ്പണമായതിനാലാണ് അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതിന് പകരം നോട്ടുകെട്ടുകളായി ലോക്കറിൽ വച്ചതെന്നും വ്യക്തമായിട്ടുണ്ട്. അതായത് ലോക്കറിൽ നോട്ട് വയ്ക്കുന്നു, അത് നിക്ഷേപിക്കുകയാണ് വേണ്ടത്. ലോക്കറിൽ കറൻസി നോട്ടുകൾ വയ്ക്കുന്നത് തീർച്ചയായും കള്ളപ്പണമായതുകൊണ്ട് തന്നെയാണ് എന്ന നിഗമനത്തിലേക്കാണ് ഇപ്പോൾ ED എത്തിയിരിക്കുന്നത്. അത് അങ്ങനെ ചിന്തിക്കാനേ തരമുള്ളൂ. അല്ലെങ്കിൽ ഒരു പണം നമ്മുടെ കയ്യിൽ 10 രൂപയുണ്ടെങ്കിൽ നമ്മളതുകൊണ്ട് ലോക്കറിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അല്ല, നമ്മൾ ബാങ്കിലിടുകയാണ് ചെയ്യുന്നത്. കാരണം അത് അക്കൗണ്ടഡ് മണിയാണ്. അൺഅക്കൗണ്ടഡ് മണിയാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും വസ്തുക്കളാണെങ്കിൽ മാത്രമാണ് അത് ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുന്നത് എന്താണെന്ന് ബാങ്കിന് എഴുതി കൊടുക്കണം എന്ന നിർബന്ധം പോലുമില്ല. ലോക്കറിൽ എന്ത് വിലയുള്ള വസ്തുവും സൂക്ഷിക്കാം, സ്വർണം ഉൾപ്പെടെ. സ്വർണം ഒരു ഉദാഹരണം മാത്രം. അപ്പോൾ ആ രീതിയിലാണ് ബാങ്കിൽ ലോക്കർ എടുക്കുന്നത്. അപ്പോൾ ഈ നോട്ടുകെട്ടുകൾ അടുക്കി ലോക്കറിൽ വച്ചിരുന്നത് അത് കള്ളപ്പണമാണ്, അൺഅക്കൗണ്ടഡ് മണിയാണ്, കമ്മീഷൻ കിട്ടിയ പൈസയാണ്, അല്ലെങ്കിൽ അനധികൃത മാർഗത്തിലൂടെ സമ്പാദിച്ച പൈസയാണ് എന്നത് വ്യക്തം. തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ശിവശങ്കർ സ്വപ്നയും ഒത്ത് ലോക്കർ എടുപ്പിച്ചത് ഗുരുതരമായ വിഷയമാണ്. കാരണം പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കുന്നയാൾ, IT സെക്രട്ടറി ആയിരിക്കുന്നയാൾ പ്രത്യേക ഉപദേശവും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് സ്വപ്നയ്ക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സ്വപ്നയ്ക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് താൻ ചെയ്യുന്നത് നിയമപരമായി തെറ്റാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇത് ചെയ്തത് അക്ഷന്തവ്യമായ അപരാധമാണ് എന്ന നിലയിലേക്കാണ് കേന്ദ്ര ഏജൻസികൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ലോക്കറിൽ എന്താണെന്ന് അറിഞ്ഞില്ല, അല്ലെങ്കിൽ അറിയില്ല എന്നായിരുന്നു ശിവശങ്കറിൻ്റെ മൊഴി. എന്നാൽ വൻതുക സൂക്ഷിച്ചത് ശിവശങ്കറിൻ്റെ അറിവോടെ തന്നെയാണ് എന്ന റിപ്പോർട്ടുകളും സൂചനകളുമാണ് വരുന്നത്. സ്വപ്നയുടെ ഉന്നത ബന്ധങ്ങളെപ്പറ്റി ചാർട്ടേഡ് അക്കൗണ്ടിൽ നിന്ന് ഈ വേണുഗോപാൽ അയ്യരിൽ നിന്ന് കൂടുതൽ സൂചനകൾ കേന്ദ്ര ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ വ്യക്തത വരുത്തിയ ശേഷം എം ശിവശങ്കറെ വീണ്ടും ചോദ്യം ചെയ്യും. മിക്കവാറും ആ ചോദ്യം ചെയ്യലോടുകൂടി തന്നെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും എന്ന സൂചനയും വരുന്നുണ്ട്. ഉത്തരം കൃത്യമല്ലെങ്കിൽ പ്രതിയാക്കും. ലോക്കറിലെ പണം ലൈഫ് മിഷന്റെ വടക്കാഞ്ചേരിയിലെ ഫ്ളാറ്റ് കരാറുകൾ നൽകിയ കമ്മീഷനാണെന്നാണ് സ്വപ്നയുടെ വാദം. ഒപ്പം കമ്മീഷൻ നൽകിയെന്ന് കരാർ കമ്പനിയുടെ സമ്മതിച്ചിട്ടുമുണ്ട്. കമ്മീഷൻ UAE കൗൺസിൽ ജനറലിനാണ് ലഭിച്ചതെന്നും അദ്ദേഹം തനിക്ക് പാരിതോഷികമായി ഈ പൈസ തന്നതാണെന്നുമാണ് സ്വപ്ന പറയുന്നത്. ഇത് കൗൺസിൽ ജനറലിനെ പഴിചാരി രക്ഷപ്പെടാനുള്ള തന്ത്രമാണെന്ന് ED ഉറപ്പിക്കുന്നു. ലൈഫ് മിഷൻ CEO-യെയും 2 ദിവസത്തിനകം ചോദ്യം ചെയ്യുമെന്ന് അറിയാൻ കഴിയുന്നു. എന്തൊക്കെയായാലും ഈ UAE കൗൺസിൽ ജനറലിന് പണം കൊടുത്ത് അദ്ദേഹം പാരിതോഷികമായി കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ UAE കൗൺസിൽ ജനറലിനെ ചോദ്യം ചെയ്യാനായിട്ട് കേന്ദ്ര ഏജൻസികൾക്ക് ചില നിബന്ധനകളുണ്ട്. അപ്പോൾ അതൊക്കെ പാലിച്ചവരെ ചോദ്യം ചെയ്യാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെയുണ്ട്. ഒരു നയതന്ത്ര വിഷയമായതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് UAE കൗൺസിൽ ജനറൽ തനിക്ക് പാരിതോഷികമായി തന്നതാണ് എന്ന് വരുത്തി തീർത്ത് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ തടിയൂരാനുള്ള ഒരു മാർഗമാണ് സ്വപ്ന സുരേഷ് അവലംബിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്തൊക്കെയായാലും ബാങ്ക് അക്കൗണ്ടും അതുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങളൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കും. അതിനുശേഷം മാത്രമേ ശിവശങ്കറിൻ്റെ ചോദ്യം ചെയ്യാനുള്ള തീയതി തീരുമാനിക്കുകയുള്ളൂ. അതിനുശേഷം വേണമെങ്കിൽ സ്വപ്നയെ ഈ കേസിൽ കൂടി പ്രധാന പ്രതിയാക്കി ഉൾപ്പെടുത്തി മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യാനുള്ള ശ്രമം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തുടങ്ങിയിട്ടുണ്ട്. NIA അന്വേഷണവും എൻഫോഴ്സ്മെൻറ്റിൻ്റെയും കസ്റ്റംസിൻ്റെയും ഒക്കെ അന്വേഷണം അത് സമാന്തരമായി തന്നെ നടക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ. എന്തൊക്കെയായാലും ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ വിവരങ്ങളാണ് ഈ സ്വപ്ന സുരേഷിനെയും എം ശിവശങ്കറിനെയും സന്ദീപിനെയും സരിത്തിനെയും
ചരിത്രത്തിനെയും ഒക്കെ സംബന്ധിച്ച് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ വിവരങ്ങൾ ഈ ഒരു വിഷയത്തിൽ അറിയാനുണ്ട്. അത് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.